നമസ്കാരം, ഞാൻ ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്നു. ഇത് കാണുന്ന കലൂർ സെന്റിനറി റോഡാണ്. ഇത് ഏറ്റവും ഭംഗിയായിട്ട് ടൈൽസും കാണേം പണിതത് ഇവിടെയാണ്. പക്ഷെ ഇപ്പോൾ ചെളി വരാൻ വേണ്ടി ഇങ്ങനെ കുത്തിപ്പൊട്ടിക്കോണ്. അപ്പൊ ഇതിന്റെ കോൺട്രാക്ടർ എടുത്ത ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ചെളി ഒരിട്ട് ഇത് സ്ലാബ് ഇട്ടിട്ട് പോകും, പക്ഷെ സിമെന്റ് ഇടില്ല. ഏതായാലും ഞാൻ വന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ കോൺട്രാക്ടർ ബാബു സിമെന്റ് ഇടാന്ന് പറഞ്ഞു. ചിലപ്പോൾ ആ പാവത്തിന് കൈ നഷ്ടം വരുമായിരിക്കും. ഈ സ്ലാബ് പണിതപ്പോൾ എല്ലാ സ്ലാബിനും ഇതേപോലെ ഒരു ഹോൾ ഇട്ടിരുന്നെങ്കിൽ, രണ്ടറ്റത്തും ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുത്തിയിളക്കാം, എളുപ്പമായിരുന്നു. ഇതിപ്പോ മുഴുവൻ വരും. അതുപോലെ സെന്റിനിയർ റോഡ് മാത്രമാണ് ഇത്രയും മെനക്കിതേണ്ടത്. സ്ലാബും റോഡും കൂടിയുള്ള ഗ്യാപ്പ് ഉണ്ട അല്ലേടോ? താനല്ലേ ഇത് കുത്തിയിളക്കിയത്, നിങ്ങൾ താൻ കുത്തിയിളക്കിയത്. അതിനൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോരും, ഗ്യാപ്പില്ല. ആ സ്ലാബ് പണിതപ്പ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൽ കുത്തിയിളക്കായിരുന്നു. അപ്പൊ ഇത് മുഴുവൻ ഇപ്പൊ കുത്തിയിളക്കി പൊട്ടിച്ചേക്കുവാണ്. നല്ല കാര്യമാണ്, അവര് മഴക്ക് മുമ്പ് ചെളി കോരുന്നുണ്ട്. പക്ഷെ കോൺട്രാക്ടർ എന്ത് ചെയ്യാൻ പറ്റും? മുഴുവൻ കുത്തിപ്പൊട്ടി. പക്ഷെ അയാളുടെ നല്ല മനസ്സുകൊണ്ട് നമുക്കിപ്പോ സിമെന്റ് ഇട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കൌൺസിലറും എം പി എം എൽ എക്കെയാണ് ഇത് ഇടപെടേണ്ടത്. അല്ലാണ്ട് എല്ലാത്തിനും ബെന്നി ജോസഫ് ഇങ്ങനെ പച്ചക്ക് പറയാൻ പറ്റുമോ? ഈ റോട്ടിലല്ലേ ഏറ്റവും നന്നായിട്ട് ടൈൽസ് ഇട്ടിരുന്നത് അല്ലേ? ഈ സ്ലാബ് ഇട്ട അനി എന്നല്ലേ പേര്? ഈ നല്ല വൃത്തിയായിട്ടല്ലേ നമ്മുടെ ഇട്ടത്? ഇപ്പൊ ഇതൊക്കെ കുത്തിപ്പൊട്ടിച്ചിളക്കുമല്ലേ. അപ്പൊ സിമെന്റ് ഇടാൻ പറ്റില്ലെന്നാ പറയണേ. പക്ഷെ അതായത് ഇപ്പൊ ഇടാന്ന് പറഞ്ഞു. മിണ്ടരുത് കേട്ടോ, വായ തുറക്കരുത്, മരിക്കണവര്. അപ്പൊ ഈ സെന്റിനിയർ റോഡ് കല്ലൂർ കൊച്ചിൻ കോർപ്പറേഷനിലാണ് ഈ സംഭവം നടക്കണത്. കത്തറിക്കടവില് പള്ളിയുടെ അവിടെയുള്ള സെന്റിനിയർ റോഡ്. നിങ്ങളും ശബ്ദിച്ചാൽ നിങ്ങൾക്ക് സിമെന്റ് ഇടാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ശബ്ദിക്കാണ്ടിരുന്ന നിങ്ങളുടെ അണ്ണാക്കിൽ ഇവര് സിമെന്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് അടച്ചുകളും. അതായത് ഈ പാവം പണിക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മ തെരഞ്ഞെടുക്കണ കശ്മലന്മാരും കള്ളന്മാരോടും ഇത് തീർത്ത് പറയാൻ എല്ലാവരും ബാധ്യസ്ഥരാവണം. ഏതായാലും ഇവരിപ്പോ സിമെന്റ് ഇടും, അത് നമ്മൾ ശബ്ദിച്ചോണ്ടാണ്.